ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പവർ ആംപ്ലിഫയേഴ്സ് എന്താണെന്ന് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു അപ്പോൾ നെക്സ്റ്റ് നമ്മളിപ്പോൾ ഈ ഒരു ക്ലാ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനകത്ത് ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ ഒരു എക്സാമ്പിളാണ് അല്ലെങ്കിൽ ഒരു മോഡലാണ് അപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയർ ശരിക്കും പറഞ്ഞാൽ രണ്ട് മോഡലാണ് യൂഷ്വലി നമ്മൾ യൂസിൽ ഉള്ളത് ഒന്ന് സീരീസ് ഫെഡ് ക്ലാസ് എ ആംപ്ലിഫയറും പവർ ആംപ്ലിഫയർ എല്ലാം പവർ ആംപ്ലിഫയർ ആണ് ഇനി പറയുന്നത് അങ്ങോട്ട് സാധാരണ ആംപ്ലിഫയർ അല്ല ഒണെന്നു നമുക്ക് പഠിക്കാനുള്ള രണ്ട് മോഡൽ പഠിക്കാനുള്ളതെന്നല്ല യൂഷ്വലി ഉള്ള രണ്ട് മോഡലിൽ ഒരു മോഡൽ എന്ന് പറയുന്നത് സീരീസ് ഫെഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയറും വേറെ ഉണ്ടോ ഞാൻ ട്രാൻസ്ഫോമർ കപ്പിളുടെ ക്ലാസ് ക്ലാസ്സെയുമായിരുന്നത് അപ്പോൾ അതിനകത്ത് ശരിക്കും നമ്മുടെ സിലബസിനകത്ത് കയറ്റിൻ്റെ സിലബസിനകത്ത് നമുക്ക് ട്രാൻസ്ഫോമർ കപ്പളിഡ് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ബേസിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീരിയസ് ഫെഡ് പഠിച്ചിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് ട്രാൻസ്ഫോമർ കപ്പിൾഡ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു സീരിയസ് ഫെഡ് ക്ലാസ് പവർ ആംപ്ലിഫയർ എന്താണെന്നും അതിൻ്റെ എഫിഷ്യൻസിയുടെ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലായതിനു ശേഷം നമുക്ക് ഏതിലേക്ക് പോവാം ട്രാൻസ്ഫോമർ കപ്പിളുടെ ക്ലാസ്സിലേക്ക് പോവാം ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഇതാണ് ഒരു സീരീസ് ഫെഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം യൂഷ്യൽ വരുന്ന ഒരു സർക്യൂ ഉട്ടാഗ്രമാണ് ഓർക്കുക ഇതൊരു പവർ ആംപ്ലിഫയർ ആണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോൺസ് ഒക്കെ പവർ കമ്പോൺസ് ആയിരിക്കും അതായത് നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നൊക്കെ പവർ ട്രാൻസിസ്റ്റർ ഒക്കെ ആയിരിക്കും നോർമൽ ട്രാൻസിസ്റ്റർ ആയിരിക്കില്ല ഇത് വർക്ക് ചെയ്യുന്ന സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ സിഗ്നൽസ് ആയിരിക്കില്ല ലാർജ് സിഗ്നൽസ് ആയിരിക്കും വാട്ടർ റേഞ്ചിലുള്ളതായിരിക്കും ഓപ്പറേറ്റിംഗ് റേഞ്ചിലായിരിക്കും ഇതിൻ്റെ പവർ ഓപ്പറേഷൻ നടക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡക്ഷൻ ഏസി പറഞ്ഞതാണ് അപ്പോൾ ഇതിനെന്തുകൊണ്ടാണ് ഇതിനെ സീരീസ് ഫെഡ് ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എപ്പോഴും നമ്മൾ ഇവിടെ നിന്നായിരിക്കും നമ്മുടെ എവിടുന്ന കളക്ടറിൽ നിന്നൊക്കെ ഔട്ട്പുട്ട് നമ്മൾ ഇതല്ലേ കളക്ടർ ഇതാണ് ബേസ് ഇതാണ് എമിറ്റർ നമ്മൾ എപ്പോഴും ഔട്ട്പുട്ട് പുട്ട് യൂഷ്വലി യൂവലി ആംപ്ലിഫയറിൻ്റെ കളക്ടറീന്ന് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ലേ ഇത് അപ്പോൾ ഔട്ട്പുട്ട് എടുക്കുന്ന കളക്ടറിൽ നിന്നാണ് അപ്പോൾ ഔട്ട് സീരീസ് ആയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ആർ സി എന്ന് പറയുന്ന അല്ലെങ്കിൽ കളക്ടർ റെസിസ്റ്റർ ആ റെസിസ്റ്റർ തന്നെയാണ് ഇവിടെ ലോഡ് റെസിസ്റ്ററെ ടാക്ട് ചെയ്യുന്നത് ഈ ആർ സി എന്ന് പറയുന്ന കളക്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന കളക്ടർ റെസിസ്റ്റർ തന്നെയാണ് നമ്മുടെ ലോഡ് റെസിസ്റ്ററെ ട്രാക്റ്റ് ചെയ്യുന്നത് ഇൻ നദർ വേർഡ്സ് ആ ലോഡ് റെസിസ്റ്റർ നമ്മുടെ ഔട്ട് പുട്ടിന് സീരിയസ് ആയിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഔട്ട് പുട്ടിന് സീരിയസ് ആയിട്ട് തന്നെയാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് എന്ത് പേര് വിളിക്കുന്നത് സീരീസ് ഫെഡ് ക്ലാസ് എന്ന് വിളിക്കുന്നത് ലോഡ് റെസിസ്റ്റർ ആർ സി എന്ന് പറയുന്നത് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദി ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് ഫ്രണ്ട്സ് സിസ്റ്ററിൻ്റെ സീരിയസ് ആയിട്ടാണ് ലോട്ടറ് റെസിസ്റ്റർ ആർ സി കണക്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് എന്താ പേര് വിളിച്ചേക്കും വിളിക്കുന്നത് സീരിയസ് ഫെഡ് ക്ലാസ് എ ആംബ്ലിയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു സർക്യൂട്ട് സർക്യൂട്ടായി നിങ്ങൾ കാണാൻ പഠിക്കുമോ നമ്മുടെ ജസ്റ്റ് ആർ ജിരുന്നത് അതൊന്നും ഒന്നും വ്യത്യാസം ജസ്റ്റ് നമ്മുടെ ആർ സി നമ്മൾ സാധാരണ ഒരു കോമൺ മീറ്റർ കോൺഫിഗറേഷനേ ഉള്ളൂ എക്സാമ്പിൾ നമുക്കൊരു ഇൻപുട്ടിൽ നമ്മുടെ ഒരു ഡി സി കമ്പോണൻസിനെ അവോഡ് ചെയ്യാൻ വേണ്ടി ഒരു സീന് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു ഒന്നും വ്യത്യാസമില്ല ഇതിനാണ് നമ്മൾ സീരിയസ് ഫെഡ് ക്ലാസ് എ ആംഫയർ എന്ന് വിളിക്കുന്നത് വി സി സി കൊടുക്കുന്നു ഐ സി വരുന്നു ആർ ബി ഉണ്ട് ബാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസ് വോൾട്ടേജിലോട്ട് എന്താ വരുന്നുണ്ട് ഐ ബി വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് എമിറ്റർ ആണ് കണക്ട് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് അപ്പം ഇതുകൊണ്ടാണ് ഇതിന്റെ ക്ലാസ് എന്ത് വിളിക്കുന്നത് ആംപ്ലിഫയർ എന്ന് നമ്മൾ വിളിക്കുന്നത് സീരിയസ് ഫെഡ് ക്ലാസ് എ ആംപ്ലിഫയർ നമ്മൾ പ്രത്യേകം വിളിക്കാൻ കാരണം ഇനി നമുക്കിതിനകത്ത് അറിയേണ്ട എന്നിട്ട് അറിയേണ്ടത് ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ എഫിഷ്യൻ നമ്മൾ പറഞ്ഞു തന്നു ക്ലാസ് എഫിഷ്യൻസിയാണ് ഏറ്റവും കുറവാണ് കാരണം അത് ഫുൾ ഹാഫ് സൈക്കിൾ വർക്ക് ചെയ്യുന്നു ഏറ്റവും കുറവാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അത് എങ്ങനെ നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം അറിയണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു സാധനം ഞാൻ കാണിക്കേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ് എങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു നിങ്ങൾ ട്രാൻസിസ്റ്ററിന്റെ ഒക്കെ ഔട്ട്പുട്ട് ക്യാര പഠിച്ചിട്ടുണ്ട് ഇല്ലേ നമ്മുടെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് യും നമ്മുടെ കളക്ടർ കറണ്ട് ഐ സിയും തമ്മിലുള്ള ഗ്രാഫ് വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ എന്താണ് ബേസ് കറണ്ടിന് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിന് വിളിക്കുന്ന പേരാണ് ഔട്ട്പുട് ക്യാര ഓഫ് എ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ആ ഔട്ട്പുട് ക്യാരയ്ക്കകത്ത് ഞാനൊരു ലോഡ് ലൈൻ ഡി സി ലോഡ് ലൈൻ വരച്ചിട്ട് ഞാൻ ഈ സീരീസേക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഈ സാധനം അപ്പോൾ ഇതിനകത്ത് ഡി സി ലോഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ് എങ്കിലും ഞാൻ വേണമെങ്കിൽ ബ്രീഫായിട്ടൊന്ന് പറയാം നമ്മുടെ കളക്ടർ കറണ്ടിൻ്റെ വാല്യൂ വി സി സി ബൈ ആർ സി വി ബൈ ഐ ഇ സികൾ ആരാണെങ്കിൽ വി ബൈ ആർ ഇ ടു ഐ അപ്പോൾ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് എന്താണ് വി സി സിക്കും ആർ സിക്ക് കരസ്പോടിയത് അപ്പോൾ വി സി സി ബൈ ആർ സി എന്ന് പറയുന്ന പോയിന്റിലുള്ള കളക്ടർ കറണ്ടും എൻ്റെ ഔട്ട് പുട്ട് വി സി ഇക്കകത്ത എപ്പോഴാണോ വി സി സി വരുന്നത് അല്ലെങ്കിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് വി സി സി ആവുന്ന എവിടെയാണോ ആ രണ്ട് പോയിന്റും ഈ രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈറ്റിന് ഞാൻ വിളിക്കുന്ന ആ ലൈനിൽ ഞാൻ വിളിക്കുന്ന പേരാണ് ഡി സി ലോഡ് ലൈൻ ആ ലൈനിൽ ഞാൻ വിളിക്കുന്ന പേരാണ് ഡി ലൈൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഔട്ട് പുട്ട് ക്യാര പല പല ഐ ബിക്ക് ആയിട്ടുള്ള ക്യാര നമ്മൾ വരച്ചുവെച്ചിട്ടുണ്ട് ഈ ഔട്ട് പുട്ട് ഐ ബിക്കുള്ള ക്യാരയിൽ ഈ ഒരു ലൈനിന്റെ ഈ പോകുന്നേക്കുന്ന ഈ ഈ പോയ ലൈനിന്റെ ഈ സൈഡിലുള്ളത് നമ്മൾ എന്താ വിളിക്കും സാച്ചുറേഷൻ എന്നും ഈ ഏറ്റവും ലാസ്റ്റ് താഴോട്ട് കിടക്കുന്ന ഈ പോർഷൻ നമ്മൾ കട്ട് ഓഫ് എന്നും ഈ നടുക്കുള്ള പോയിന്റിന് പോർഷൻ നമ്മൾ ആക്റ്റീവ് റീജിയൻ അല്ലെങ്കിൽ ലീനിയർ റീജിയൻ റീജിയനാണ് വിളിക്കുന്നത് ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ ഈ സൈഡ് സാച്ചുറേഷൻ ഇത് കട്ട് ഓഫ് ഈ ഒരു സെൻ്റർ പോർഷനിൽ എന്താണ് ആക്റ്റീവ് അല്ലെങ്കിൽ ലീനിയർ റീജൻ ഇവിടെയാണ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ഡി സി ലോഡ് ലൈൻ വരച്ചു എങ്ങനെയാണ് വരച്ചത് ഐ സി യുടെ വാല്യു എപ്പോഴാണോ വി സി സി ബൈ ആർ സി ആവുന്ന ആ പോയിന്റും വി സി ഇ കളക്ട്രോമീറ്റർ വോൾട്ടേജിൻ്റെ വാല്യു വി സി സി ആവുന്ന ഇവിടെയാണ് ആ പോയിന്റ് പോയിൻറ്റ് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ ആ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന വാല്യൂ ആണ് എൻ്റെ എന്താ ഡി സി സോറി ആ ലൈനിൽ വിളിക്കുന്ന പേരാണ് ഡി സി ലോഡ് ലൈൻ ആ ഡി സി ലോഡ് ലൈൻ്റെ മിഡിൽ പോർഷൻ ഇതിപ്പോൾ കറക്റ്റ് മിഡിൽ അല്ല ഞാനിപ്പോൾ കൈ കൊണ്ട് വരച്ച കറക്റ്റ് മിഡിൽ അല്ല ശരിക്കും പറഞ്ഞാൽ ആ ഡി സി ലോഡ് ലൈൻ്റെ മിഡിൽ പോർഷൻ

ഓക്കെ ആ ലോഡ് ലൈനിലേക്ക് ഇപ്പം ഞാൻ ഒരു സിഗ്നൽ കൊടുക്കുന്നത് കാണിക്കാണ് ഈ ലോഡ് ലൈനിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എല്ലാ ആക്സസിലേക്കും വരച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ അതിലേക്ക് ഞാനൊരു സൈൻ വേവ് വിൻപുട്ടാ എൻ്റെ ംബ്ലിഫാരിലേക്ക് ഒരു സൈൻ വേവ് ഇൻപുട്ട് കൊടുത്താൽ ആ സൈൻ സൈൻവേവിന്റെ വാല്യൂ അനുസരിച്ച് കളക്ടർ കറണ്ടിൽ എങ്ങനെ മാറ്റം വരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ എൻ്റെ കളക്ടർ കളക്ടറോമീറ്റർ വോൾട്ടേജിൽ എങ്ങനെ മാറ്റം വരുന്നുള്ളതുമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതാണ് എൻ്റെ ഇൻപുട്ട് സൈൻ വേവ് ആ സൈൻ വേവിന്റെ വാല്യൂ അനുസരിച്ച് എൻ്റെ കളക്ടർ കറണ്ടിൽ എങ്ങനെ മാറ്റം വരുന്നു അതുപോലെ തന്നെ എൻ്റെ കളക്ടർ കളക്ടറോമീറ്റർ വോൾട്ടേജിൽ എങ്ങനെ ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ രണ്ട് ഗ്രാഫ് വെച്ച് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ഔട്ട്പുട്ട് പുട്ട് ക്യാര എന്ന് പറയുന്ന സാധനം ഓക്കെ ഇതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യം എക്സ് ആക്സിസ് വി സിഇ ആണ് വൈ ആക്സിസ് ഐ സി ആണ് ഡി സി ഇതിലുള്ള രണ്ട് പോയിന്റ്സ് വി സി സി ബി ആർ സിയും വി സിയും അതിൻ്റെ മിഡിൽ പോർഷൻ വിളിക്കുന്ന പേരാണ് ക്യൂ ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂ എന്ന് പറയുന്നത് നിന്ന് ഞാൻ രണ്ട് ആക്സിസിലേക്കും വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും ഐ സി ക്യൂവും കിട്ടും ഓപ്പറേറ്റിംഗ് പോയിന്റിലുള്ള കളക്ടർ കറണ്ട് കിട്ടും ഓപ്പറേറ്റിംഗ് പോയിന്റിലുള്ള കളക്ടർ മീറ്റർ വോൾട്ടേജ് വി സി ഇ ക്യൂവും കിട്ടും ഐ സി ക്യൂവും കിട്ടും ഈ കറക്റ്റ് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഐ സി ക്യൂൻ്റെ വാല്യൂ കളക്ടർ കണ്ടും സീറോ ആയിരിക്കും അതുപോലെ തന്നെ കളക്ടർ മീറ്റർ വോൾട്ടേജിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ എക്സാക്ട്ി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഈ നമ്മുടെ ഐ സി ക്യൂ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത് സീറോ ആണ് ബേസി തുടങ്ങുന്ന സീറോ എന്നല്ലേ അപ്പോൾ ഇതൊന്നും നമ്മൾ കറക്റ്റ് ന നടുക്കാണ് അതായത് നമ്മുടെ ഈ വി സി സി ബൈ ആർ സി ലോഡ് ലൈൻ്റെ മിഡിൽ പോർഷനിലാണ് ക്യൂ വരയ്ക്കുന്നതെങ്കിൽ അതിനെയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്നതെങ്കിൽ ഐ സി ക്യൂ എന്ന് പറയുന്ന ഏത് ആയിരിക്കും ഈ സീറോ ടു വി സി സിയുടെ കറക്റ്റ് നടക്കായിരിക്കും വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് താഴോട്ട് വരയ്ക്കുന്നതുകൊണ്ട് സീറോയ്ക്കും ഈ വി സി സിക്കും കറക്റ്റ് നടുക്കായിരിക്കും എന്താ വരുന്നത് ഈ പോയിന്റ് വരുന്നത് അല്ലെങ്കിൽ അതോ വേർഡ്സ് നമുക്ക് പറയാം ഐ സി ക്യൂ എന്ന് പറയുന്ന സാധനം എന്തുവാ വി സി സി ബൈ ആർ സി ബൈ ടു ഐ സി ക്യു എന്ന് പറയുന്നത് എന്തായിരിക്കും വി സി സി ബി ആർ സിയുടെ പകുതി അല്ലെങ്കിൽ വി സി സി ബൈ ടു ആർ സി അതുപോലെ തന്നെ വി സിഇ ക്യൂ നമുക്ക് എങ്ങനെ പറയാം വി സി സിയുടെ പകുതി എന്ന് പറഞ്ഞാൽ വി സിഇ ക്യൂ നമുക്ക് എന്താ വേണമെങ്കിൽ എഴുതാം വി സി സി ബൈ ടു എന്ന് വേണമെങ്കിൽ എഴുതാം അപ്പൊ ഇതാണ് നമ്മുടെ ഓരോ പോയിന്റും ഇതിന്റെ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഒരു നമ്മുടെ ഒരു ഔട്ട് പുട്ട് ക്യാറിക്കത്ത് എന്തൊക്കെയാണെന്നും കമ്പോൺസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു എന്താ സീരിയസ് സീരീസ്ഫൈഡ് ആംപ്ലിഫയറിൻ്റെ അല്ലെങ്കിൽ ക്ലാസ് ഐ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിറൈവ് ചെയ്യുന്നത് അപ്പോൾ അതിനാണ് നമ്മുടെ അടുത്ത ശ്രമം അപ്പം എഫിഷ്യൻസി ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഫിഷ്യൻസിക്ക് നമ്മൾ കൊടുക്കുന്ന എന്താണ് ഇതിന് പറയുന്ന എന്താ യൂണിറ്റ് യൂണിറ്റ് അല്ല അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈറ്റാണ് പറയുന്നത് ഈറ്റിമ്പിൾ ഇതാണ് അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു പവർ ആംപ്ലിഫയറിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പവർ ഡെലിവർ ടു ദി ലോഡ് എ സി പവർ ഡെലിവർ ടു ദി ലോഡ് ഡിവൈഡഡ് ബൈ നമ്മൾ എ സി ആണ് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത് നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നത് ഡി സി പവറ ി സി ഇൻപുട്ട് പവർ അപ്പം നമ്മുടെ ഒരു ക്ലാ പവർ ആംപ്ലിഫയറിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എ സി പവർ ഡെലിവേറ്റ് ടു ദ ലോഡ് ഡിവൈഡ് ബൈ ഡി സി ഇൻപുട്ട് പവർ ഇൻപുട്ട് ഡി സി ആണ് ഔട്ട് പുട്ട് എ സി ആണ് അപ്പോൾ എ സി ഔട്ട് പവർ ഡെലിവേർ ടു ദ ലോഡ് ഡിവൈഡ് ബൈ ഡി സി ഇൻപുട് പവർ പിന്നെ പവർ എന്ന് പറഞ്ഞാൽ വി ഇൻ ഐ ആണ് അതെ പറഞ്ഞിരിക്കുക പി ഇ സി വി ഐ പവർ എന്ന് പറയുന്നത് വി ഇൻ ഐ ആണ് അപ്പം ഇവിടെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എ സി ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ വിളിക്കുന്ന റൂട്ട് മീൻസ് സ്ക്വയർ വാല്യു ആണ് നമ്മൾ പറയുന്നത് സോ വി എഴുതുന്നത് വി ആർ എം എസ് ഇൻ ഐ ആർ എം എസ് റൂട്ട് മീൻസ് വാല്യൂ ഓഫ് വി ആൻഡ് ഐ അതുകൊണ്ട് നമ്മൾ പറയുന്നത് എ സി പവർ ആയതുകൊണ്ട് ഡി സി ഇൻപുട് പവർ എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് വി സി സിയും അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈ ഒക്കെ കളക്ടറുള്ള കറണ്ട് ഏതാ നമ്മുടെ വർക്ക് ചെയ്യുന്ന കറണ്ട് ഏതാ ഐ സി ക്യൂ മനസ്സിലായോ അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി സി ഇൻപുട് പവർ എന്ന് പറയുന്നത് വി സി ഇൻറ്റു ഐ സി ക്യു ഇതാണ് ഇതാണ് നമ്മുടെ ഈറ്റ അതായത് എഫിഷ്യൻസി ഓഫ് എ ക്ലാസ് ംപ്ലിഫയറിൻ്റെ എന്ന് പറയുന്നത് അപ്പം ഇത് നമുക്ക് അറിയേണ്ടത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ് എങ്കിൽ ഞാൻ പറഞ്ഞതാണ് വി ആർ എംസ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് വി എം അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം പീക്ക് വാല്യൂ ഓഫ് വി എം ഡിവൈഡ് ബൈ റൂട്ട് ടുാണ് ഏതിൻ്റെ മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ റൂ ടു എന്ന് പറയുന്നതാണ് ഒരു റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ ബി ആർ എംസിന് നമുക്ക് എങ്ങനെ എഴുതാം മാക്സിമം വാല്യൂ ഓഫ് വി എം ഡിവൈഡ് ബൈ റൂട്ട് ടു ഐആർഎസ് അതുപോലെ തന്നെ മാക്സിമം വാല്യൂ ഓഫ് ഐ എ ഡിവൈഡ് ബൈ റൂട്ട് ടു അതുപോലെ ഞാൻ അതിൽ ചേഞ്ച് ഒന്നും തൽക്കാലത്തേക്ക് വരുന്നില്ല അത്രയും നമുക്ക് മനസ്സിലായി അപ്പോൾ അപ്പൊ ഇത് നോക്കണ്ടി എം ഡിവൈഡ് ബൈ റൂട്ട് ഡയഗ്രോ നോക്കട്ടെ ഈ ഡയഗ്രത്തില് ഇതാണ് എന്റെ എന്ത് വോൾട്ടേജിന്റെ സിമ്പിള് ഇതാണ് എന്റെ കറണ്ടിന്റെ സിമ്പിള് ഇതിന്റെ മാക്സിമം വാല്യൂ മാക്സിമം വലിയ ഇവിടം തൊട്ട് ഇവിടെ വരുന്ന മാക്സിമം വാല്യൂവിന് വിളിക്കുന്ന പേരാണ് വി എം നമ്മൾ പറഞ്ഞത് മാക്സിമം വാല്യൂ ഓഫ് ഇവിടം തൊട്ട് ഈ മാക്സിമം വരെയുള്ള ഈ റേഞ്ച് ഈ റേഞ്ചിന് വിളിക്കുന്ന പേരാണ് ഈ കറണ്ടിൻ്റെ കേസിൽ ഐ എം അപ്പോൾ ഇത് നമുക്ക് ഐ എം എന്ന് വിളിക്കാം ഈ ഈ ഹാഫ് ഇത്രയും ഹൈറ്റിന് ഐ എം എന്ന് വിളിക്കാം ഈ ഇത്രയും ഹൈറ്റിന് എനിക്ക് വി എം എന്ന് വിളിക്കാം അതെങ്ങനെ കണ്ടുപിടിക്കാം എൻ്റെ ടോട്ടൽ ഈ പീക്ക് തൊട്ട് ഈ പീക്ക് വരെയുള്ള ഫുള്ളിന് ഈ രണ്ട് ഫുൾ മാക്സിമം വാല്യൂ ഈ പീക്കോട്ട് ഈ പിക്ക് ഞാൻ വിളിക്കുന്ന പേര് പീക്ക് ടു പീക്ക് വാല്യൂ എന്നാണ് പീക്ക് ടു പീക്ക് വോൾട്ടേജ് വോൾട്ടേന്നാണ് വിളിക്കുന്നത് ഒരു പീക്കിൽ നിന്ന് അടുത്ത പീക്ക് വരെയുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ മാക്സിമം ഫുൾ രണ്ട് ഹാഫ് സൈക്കിൾ ചേർത്തുള്ള ഹൈറ്റ് വിളിക്കുന്ന പേര് പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്നാ അപ്പൊ എനിക്ക് ഇതിനെന്താ പേര് വിളിക്കാം ബി സി സി പിന്നെ പീക്ക് ടു പീക്ക് മനസ്സിലാക്കിയോ അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെ ഉള്ള ഫുൾ വാല്യൂ എന്ന് പറയുന്നത് വി സി സി പീക്ക് ടു പീക്ക് ആണ് അതുപോലെ തന്നെ ഈ മേളിൽ ഇവിടെ തൊട്ട് ഈ താഴെ വരെ ഉള്ളത് ഈ പീക്ക് തൊട്ട് ഈ പീക്ക് വരെ ഉള്ളതിനു വിളിക്കാം എനിക്ക് വി സി സി നമ്മുടെ കറക്ണി എന്താ പറയാം മൊത്തത്തിൽ വി സി സി ബൈ ആർ സി അല്ലേ ഈ ശരിക്കും ആണെങ്കിൽ നമ്മുടെ എന്തുവാ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ എന്താണ് പകുതി അല്ലെങ്കിൽ ഐ എമ്മിന്റെ ഐ ഇ സി ക്യൂ പീക്ക് ടു പീക്ക് ഡിവൈഡ് ബൈ ടുന്ന് എനിക്ക് പറയാം അല്ലേ ഡിവൈഡ് ബൈ ആണെങ്കിൽ ടു അതിന്റെ പകുതി വാല്യൂ അല്ലേ വരുള്ളൂ ഇത് വി സി സി പിക്ക് ടു പീക്ക് ആണെന്നുണ്ടെങ്കിൽ മറ്റേ എനിക്ക് എന്താ പേര് വിളിക്കാം ഐ സിയുടെ കറണ്ട് കളക്ടർ കറണ്ടിൻ്റെ പിക്ക് ടു പീക്ക് അപ്പോൾ എനിക്ക് ഇവിടം തൊട്ട് ഈ താഴെ തൊട്ട് മേളി വരെ ഈ വരെ എന്താ പേര് വിളിക്കാം കളക്ടർ കരണ്ടിന്റെ പി ടി ബി എന്ന് എനിക്ക് വിളിക്കാം അപ്പോൾ ഈ ടോട്ടൽ വാല്യൂ പിക്ക് ടു പീക്ക് ഐ സി പി ടി ബി ഈ ടോട്ടൽ വാല്യൂ വി സി സി പി ടി പി അപ്പോൾ ആണ് ഈ ഉള്ള പകുതിയുള്ള ഇതൊന്നും ധരിക്കും ഹൈ ഇത് നമുക്ക് വി എം ആണ് വേണ്ടത് ഇത്രയുമാണ് വി എം അപ്പം എനിക്ക് എന്താ പേര് വിളിക്കാം വി സി സി പി റ്റുപി ബൈ ടുന്ന് വിളിച്ചൂടെ മൊത്തം വി സി സി പി ടി ബി ഇത്രയും മതിയെങ്കിൽ എനിക്ക് എന്താ വേണം വി സി സി പി ടി ബി ബൈ ടു അതുപോലെ തന്നെ ഇത് മൊത്തം ഐ സി പി ടി പി ആണെങ്കിൽ എനിക്ക് ഐ എം മതിയെന്ത് ചെയ്യണം ഐ സി പി ടി ബി ബൈ ബൈ ടു എഴുതി അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ എഴുതിക്കൊണ്ടിരുന്ന ഇക്വേഷനോട് ഞാൻ സബ്ഷ്യൂട്ട് ചെയ്യുക സബ്ഷ്യൂട്ട് ചെയ്യുവാണ് ഞാൻ കണ്ടുപിടിച്ച വാല്യൂസ് എന്തൊക്കെയാണ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ച രണ്ട് ഇക്വേഷൻസ് ഞാൻ സൈഡിലോട്ട് എഴുതാം അതായത് വി എം ഇസ് ഈക്വൽ ടു വി സി സി പി അതുപോലെ ഐ എം ഇസ് ഈക്വൽ ടു എന്തുവൈഡ് ബൈ ടു എന്നും ഇത് രണ്ടും ഞാൻ ഇങ്ങോട്ട് സബ്ഷൂട്ട് ചെയ്യാന്ന് ചോദിച്ചു എന്താ കിട്ടും എന്തോക്ക് ഡിവൈഡ് ബൈ പി ടു ഓൾറെഡി ഉണ്ട്

പീക്ക് പീക്ക് ടു ബൈ വരും ും കാരണം അപ്പൊ എനിക്ക് മൊത്തത്തിൽ എങ്ങനെ എഴുതാം പീക്ക് 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 ടു ടു ഡിവൈഡ് ബൈ ഇതിന്റെ എയ്റ്റ് ഉണ്ട് താഴ്ത്തതും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇതാണ് എന്റെ ഒരു സീരീസ് എന്തുവാ ക്ലാസ് ആംപ്ലിഫ് പറയുന്നില്ല ക്ലാസ്സേ ആംപ്ലിഫയറിന്റെ നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ ലോഡ് ലൈൻ്റെ കേസിൽ ഉള്ള നമ്മുടെ എങ്ങനെയാണ് വരും എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ നമ്മുടെ ലോഡ് ലൈൻ്റെ കേസിൽ നമുക്കുള്ളത് എങ്ങനെ വരും നോക്കാം അപ്പം അതിനകത്ത് ഐ സി പിക്ക് ടു പീക്ക് എന്ന് പറയുന്ന സാധനം വി സി സി പിക്ക് ടു ബീക്കും ഐ സി ബിക്ക് ടു പീക്കും ഇപ്പോൾ നമ്മുടെ ലോഡ് എന്ത് ചെയ്യാം ലോഡ് കാണിക്കാം ലോഡ് ലൈൻ കാണിക്കാം അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വി സി സി പീക്ക് ഇൻ സി പീക്ക് ഡിവൈഡ് ബൈ എയ്റ്റ് ഇൻറ്റു വി സി സി ഇൻ ഐ സി ക്യു അപ്പൊ ഈ മേളത്തെ പിക്കും ഐ സി പീക്ക് ടു പീക്കും വി സി സി പീക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന് വരാവുന്ന മാക്സിമം വാല്യൂ എത്രയാ ഇതിന് വരാവുന്ന മാക്സിമം വാല്യൂ എത്രയാ ഇവിടെ തൊട്ട് ഇവിടെ വരെ എന്തായാലും പോകാൻ വഴിയുള്ളൂ ഏറ്റവും താഴെ പോയി ഇവിടെ വരെ വരാം ഏറ്റവും മോളെ പോയി ഇവിടെ വരെ വരാം എന്ന് പറഞ്ഞാൽ ഐ സി സി വി സി സി പിക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര വരെ വരാം വി സി സി വരെ വരാം ശരിയാണോ അത്ര അതിക്കുള്ള വരാൻ വഴിയല്ലോ അതുപോലെ ഐ സി പി ഐ സി പീക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇവിടെ വരാം ഇവിടം മുതൽ ഈ വി സി സി ബൈ ആർ സി വരെല്ലേ വരൂ അതിമേളി പോകില്ലല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ വി സി സി പിക് ടു പീക്കിന്റെ മാക്സിമം വരാവുന്ന വാല്യൂ എന്തുവാണ് വി സി സി ആ വി സി സി മേളി പോകില്ലല്ലോ ഇല്ല ഐ സി പിക് ടു പീക്കിന്റെ മാക്സിമം വരാവുന്ന വാല്യൂ എന്തുവാ സി സി ബൈ ആർ സി അപ്പോൾ അത് രണ്ടും നമുക്ക് ഇങ്ങോട്ട് നോക്കാം അപ്പം മാക്സിമം വാല്യു വരാവുന്ന വി സി സി പിക്ക് ടു പീക്കിന് വി സി സി പിക്കിന് മാക്സിമം വരാവുന്ന വാല്യൂ എന്ന് പറയുന്നത് വി സി സി ആ ഐ സി പീക്ക് ടു പീക്കിന് മാക്സിമം വരാവുന്ന വാല്യൂ എന്തുവാണ് വി സി സി ബൈ ആർ സി അത് രണ്ട് ഞാൻ ഇങ്ങോട്ട് സബ്ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു എങ്ങനത്തേക്കും വി സി സി പിക്ക് ടു പീക്കിന് മാക്സിമം വരാവുന്ന വാല്യൂ വി സി സി ഇൻ ടു ഐ സി പിക് ടു പീക്കിന് മാക്സിമം വരാവുന്ന വാല്യൂ എന്ന് പറയുന്നത് വി സി സി ബൈ RC സി ഡിവൈഡ് ബൈ എയ്റ്റ് ഇൻ വി സി സി ഇന് ഐ സി ക്യു ഐ സി ക്യൂന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഡയഗ്രാം നോക്കിക്കു പറയുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂ ഇങ്ങോട്ടാക്കിയ പോയിന്റ് ആണ് ഐ സി ക്യു എന്ന് പറയുന്നത് ഈ ഐ സി ക്യു എന്ന് പറയണേ അത് എന്തോന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വി സി സി ബൈ ആർ സിയുടെ നേരെ പകുതിയായിരിക്കും അതായത് ഇതിന്റെ നേരെ പകുതി ആയിരിക്കും ഏത് ഐ സി ക്യൂ എന്ന് അപ്പൊ ഐ സി ക്യൂ നമുക്ക് വേണേൽ എങ്ങനെഴുതാം വി സി സി ബൈ അല്ലെങ്കിൽ വി സി സി ബൈ ടു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്താ എഴുതാം ഐ സി ക്യൂന് പകരം എനിക്ക് എന്തോ എഴുതാം വി സി സി ഡിവൈഡ് ബൈ ടു ആർ സി എന്ന് എഴുതാം അപ്പം എനിക്ക് നോക്കിയപ്പോൾ ഇത് കുറെ എണ്ണം ക്യാൻസൽ ആയി പോവും വി സി സിയും വി സി സിയും ക്യാൻസലായി പോയി ഇ വി സി സിയും ഇ വി സി സിയും ക്യാൻസലായി പോയി ഇ ആർ സിയും ഇ ആർ സിയും ക്യാൻസലായി പോയി പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഈ ടൂവും എയ്റ്റും ഇവിടെ പോയി ഇത് ഫോർ ആയി പിന്നെ ബാക്കി എന്തോ ഉള്ളൂ വൺ ബൈ ഫോർ അഥവാ എഫിഷ്യൻസി എന്ന് പറയണത് ട്വൻറി ഫൈവ് പേഴ്സൻ്റ് ആണ് മനസ്സിലായോ എൻ്റെ ഒരു സി ക്ലാസ് എ ആംപ്ലിഫയർ ഞാൻ ഇപ്പോൾ സീരിയസ് കേസിൽ പറഞ്ഞപ്പോൾ എനിക്ക് മാക്സിമം വരാവുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ് മാക്സിമം വരാ കിട്ടാവുന്ന എഫിഷ്യൻസി എത്രയാണ് വൺ ബൈ ഫോർ അഥവാ ട്വൻറ്റി ഫൈവ് പെർസെൻറ് അണിങ് കിട്ടാൻ ചാൻസുള്ള എഫിഷ്യൻസിന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കടൻ്റെ എഫിഷ്യൻസി ആയിട്ട് ഇരുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇതാണ് ഒരു സീരീസ് സീരിയസേ ക്ലാ നമ്മുടെ ക്ലാസ്സെ ആംപ്ലിഫയറിൻ്റെ കേസിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്കുള്ള വരാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ മാക്സിമം വാല്യൂസ് അതായത് വി സി സി വരെ നമ്മൾ ഫുൾ എടുത്തു ബി ടി ബിക്ക് വി സി സി വരെ പോയാലും ഐ സി എന്ന് പറയുന്നത് മാക്സിമം വി സി സി ബൈ ആർ സി വരെ പോയാലും പോലും നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര വരെ വരുവുള്ളൂ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് അല്ലെങ്കിൽ കാൽ പാവം മാത്രമേ നമുക്ക് എഫിഷ്യൻസിള്ളൂ വൺ ബൈ ഫോർ മാത്രമേ നമുക്ക് എഫിഷ്യൻസി ഉള്ളൂ ഇതാണ് ഏതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണത് ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞത് സീരീസ് ഫെഡ് ക്ലാസ് ആംപ്ലിഫയറിൻ്റെ പാഠത്തെ ക്ലാസ്സിൽ നമുക്കിനി ട്രാൻസ്ഫോർമർ കപ്പിപ്പിളും എന്റെ ബാക്കി പോർഷൻസ് പഠിക്കും ഇത് മാത്രമേ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു